नमस्कार എടത്വ പൈസ്റ്റൺ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അതായത് സെക്കൻഡ് ഇയർ ഫിറ്റേഴ്സിൻ്റെ പോർഷനിൽ ഉൾപ്പെടുന്ന പവർ ട്രാൻസ്മിഷൻ എന്ന മൊഡ്യൂളാണ് പവർ ട്രാൻസ്മിഷൻ എന്ന മൊഡ്യൂളിൽ നമ്മൾ ആദ്യത്തെ രണ്ട് സെക്ഷനുകളിൽ നമ്മൾ ബെൽ ഡ്രൈവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞായിരുന്നു ബെൽ ഡ്രൈവിൽ ഏതൊക്കെ തരത്തിലുള്ള ബെൽ ഡ്രൈവുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള ബെൽറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബെൽറ്റ് ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു ബെൽ ഡ്രൈവിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങൾ പുള്ളീസിനെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൂന്ന് ക്ലാസ് കൊണ്ട് ബെൽ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞായിരുന്നു ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ഉൾപ്പെട്ടിരിക്കുന്ന അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കപ്ലിങ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കപ്ലിങ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കപ്ലിങ്സിൽ ഏതൊക്കെ ടൈപ്സ് കപ്ലിങ്സ് ഉണ്ട് അവ ഓരോന്നും ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കപ്ലിങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കപ്ലിങ്സ് എന്താണെന്ന് നോക്കാം It is a device used to connect two shafts together at their ends for the purpose of transmitting power. പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഷാഫ്റ്റുകളുടെ എൻസ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നു അതിനാണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റുകളുടെ എൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഏത് മാർഗം ഉപയോഗിച്ചാണ് എങ്ങനെയാണ് അവ കണക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗിയറുകൾ ഉപയോഗിച്ച് ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിഷൻ നടത്താം ഗിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷാഫ്റ്റുകളിൽ നിന്ന് പവർ ട്രാൻസ്മിഷൻ നടക്കാം പക്ഷേ അങ്ങനെ വരാൻ നേരത്ത് പാരലൽ ഷാഫ്റ്റ് ആണെങ്കിലാണ് ഗിയർ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക പക്ഷേ പാരലൽ ഷാഫ്റ്റ് അല്ല ലെങ്ത് വൈസ് ആണ് നമ്മുടെ ഷാഫ്റ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കരുതുക ലെങ്ത് വൈസിലാണ് ഷാഫ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ കപ്ലിങ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിവൈസ് യൂസ് ടു കണക്ട് ടു ഷാഫ്റ്റ് ടുഗദർ അറ്റ് ദെയർ എൻസ് ഷാഫ്റ്റുകളുടെ എൻസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത് കപ്ലിങ്സ് ഡു നോട്ട് നോർമലി അലൗസ് ഡിസ്കണക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഡ്യൂറിങ് ഓപ്പറേഷൻ അത് ഒരു ഒറ്റ സർഫസ് ആയിട്ട് ഒരൊറ്റ പാർട്ടായിട്ട് ഒറ്റ സോളിഡ് പാർട്ടായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും ഓപ്പറേഷൻ ടൈമിൽ ഇടയ്ക്കെപ്പോഴെങ്കിൽ പോലും ഇത് നമ്മൾ ഡിസ്കണക്ഷൻ്റെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല ഒരൊറ്റ സർഫസ് ആയിട്ട് ഒരൊറ്റ സോളിഡ് സർഫസ് ആയിട്ട് തന്നെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് കപ്ലിങ്സ് അലൗ സം ഡിഗ്രി ഓഫ് മിസ്അലൈൻമെൻറ്റ് ഓർ എൻഡ് മൂവ്മെൻറ്റ് ഓർ ബോത്ത് ചില കപ്ലിങ്സിൽ കപ്ലിങ്സിൻ്റെ ഒരു ടൈപ്പാണ് പറയുന്നത് ചില കപ്ലിങ്സിൽ ചില മിസ്അലൈൻമെൻറ്റോ സൈഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ രണ്ട് മിസ്അലൈൻമെൻറ്റും സൈഡ് മൂവ്മെൻറ്റും രണ്ട് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നവയായിരിക്കും അല്ലെങ്കിൽ അത് അലൗ ചെയ്യും ചില കപ്ലിങ്ങിൻ്റെ കാര്യത്തിൽ പർപ്പസ് കപ്ലിങ്ങിൻ്റെ പർപ്പസ് എന്തൊക്കെയാന്ന് നോക്കാം ടു കണക്ട് ഷാഫ്റ്റ് ഓഫ് ടു കണക്ട് ഷാഫ്റ്റ് ഓഫ് ടു യൂണിറ്റ്സ് ഷാഫ്റ്റുകളെ ഒന്നിലധികം രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ഷോക്ക് ലോഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഷോക്കിനെ റെഡ്യൂസ് ചെയ്യാൻ ടു ഇൻട്രൊഡ്യൂസ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഓവർലോഡ്സ് ഓവർലോഡ്സ് ഉണ്ടാകുമ്പം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഇക്കാര്യത്തിന് നമ്മൾ കപ്ലിങ്സ് യൂസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നു ടു കണക്ട് ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ പാർട്സ് ഡ്രൈവിംഗ് പാർട്സിനെയും ഡ്രിവൺ പാർട്സിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്ലിങ്സ് ഉപയോഗിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ മോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റും ജനറേറ്ററിൻ്റെ ഒരു ഷാഫ്റ്റും തമ്മിൽ കപ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കപ്ലിങ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്ലിങ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നു എ കപ്ലിങ്സ് ക്യാൻ ബി റിജിഡ് ഓർ ഫ്ലെക്സിബിൾ രണ്ട് തരത്തിലുള്ള കപ്ലിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നു രണ്ട് തരത്തിലുള്ള കപ്ലിംഗ് ഉണ്ട് റിജിഡ് കപ്ലിംഗും ഉണ്ട് ഫ്ലെക്സിബിൾ കപ്ലിംഗും ഉണ്ട് ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്താണെന്ന് നോക്കാം ഫ്ലെക്സിബിൾ കപ്ലിങ്സ് അലൗ റിലേറ്റീവ് റേഡിയൽ ആക്സിയൽ ഓർ ആംഗുലർ മൂവ്മെൻറ്റ് ഓഫ് ടു ഷാഫ്റ്റ് ചില നേരത്തെ പറഞ്ഞു ചില മിസ്അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അലോവബിൾ ആണെന്ന് പറഞ്ഞു ഫ്ലെക്സിബിൾ കപ്ലിങ്ങിലോട്ട് വരാൻ നേരത്ത് ഇറ്റ്സ് അലൗ റിലേറ്റീവ് റേഡിയൽ ആക്സിയൽ ആംഗുലർ മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റുകൾ സാധ്യമാകും റേഡിയൽ ആക്സിയൽ ആംഗുലർ മൂവ്മെൻറ്റുകളും കാര്യങ്ങളും മറ്റുമൊക്കെ ഫ്ലെക്സിബിൾ കപ്ലിങ്ങിൽ സാധാരണമായി അലോവബിൾ ആണ് എ റിജിഡ് കപ്ലിംഗ് ഹാസ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് എ റെഗുലർ കപ്ലിംഗ് അലോങ് സൈഡ് വിത്ത് സം അഡീഷണൽ അഡ്വാൻറ്റേജസ് റിജിഡ് കപ്ലിങ്ങിലോട്ട് വരാൻ നേരത്ത് സാധാരണ റെഗുലർ കപ്ലിങ്ങിനെ പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് അഡീഷണൽ അഡ്വാൻറ്റേജും കാര്യങ്ങളും റിജിഡ് കപ്ലിങ്സിനുണ്ട് യൂസിങ് റിജിഡ് കപ്ലിങ്സ് അലോ ഫോർ മോർ ആക്യുറേറ്റ് അലൈൻമെൻറ്റ് മോർ ആക്യുറേറ്റ് അലൈൻമെൻറ്റ് വരുന്ന സാഹചര്യങ്ങളിലാണ് വേണ്ട ആക്യുറേറ്റ് ആയിട്ട് വരേണ്ട സാഹചര്യങ്ങളിൽ മറ്റുമൊക്കെയാണ് നമ്മൾ റിജിഡ് കപ്ലിങ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള കപ്ലിങ്സ് പറഞ്ഞു റിജിഡ് കപ്ലിങ്സും
ഫ്ലെക്സിബിൾ കപ്ലിംഗ്സും ആ ഫ്ലെക്സിബിൾ കപ്ലിംഗ്സിൽ തന്നെ വരുന്ന ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു സൈഡാണ് നമ്മുടെ ഫ്ലാഞ്ചഡ് കപ്ലിംഗ്സ് എന്ന് പറയുന്നത്. ഫ്ലാഞ്ചഡ് കപ്ലിംഗ്സ് ഫിഗർ, ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗിൻ്റെ ഒരു ഫിഗർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഷാഫ്റ്റുകൾ വന്നിരിക്കുന്നു, രണ്ട് ഷാഫ്റ്റുകളിൽ നിന്നും ഹബിൽ രണ്ട് ഫ്ലാഞ്ചസ് വന്നിരിക്കുന്നു. ഈ ഫ്ലാഞ്ചസ് തമ്മിലാണ് നമ്മൾ പരസ്പരം നമ്മൾ നട്ട് ആൻഡ് ബോൾസ് ഉപയോഗിച്ച് നമ്മൾ ബോൾട്ട് ചെയ്തിരിക്കുന്നു. ഈ ഫ്ലാഞ്ചിൽ നമ്മൾ കീസിനുള്ള കീവേസ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കീവേസും പ്രോപ്പറായിട്ട് സ്യൂട്ട് ചെയ്യുന്നേക്കും രണ്ട് ഷാഫ്റ്റ് വരുന്നു, രണ്ട് ഷാഫ്റ്റിൽ നമ്മൾ. അപ്പോൾ റിജിഡ് കപ്ലിംഗിൽ തന്നെ വരുന്ന ഒരു പോർഷനാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എന്ന് പറയും. ആ ഫിഗർ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ടൈപ്പും ഉണ്ട്, അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പും ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ഷാഫ്റ്റുകൾ വന്നിരിക്കുന്നു, ആ രണ്ട് ഷാഫ്റ്റുകൾ വന്നിരിക്കുന്നു. ഷാഫ്റ്റിൽ നമ്മൾ ഹബ്സ് വന്നിട്ട് ഹബിലാണ് നമ്മൾ ഫ്ലാഞ്ചസ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലാഞ്ചസ് നമ്മൾ ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ പാർട്ടായിട്ട് ഇവയിൽ പവർ ട്രാൻസ്മിഷനും കാര്യവും നടന്നു പോകും. ഈ രീതിയിലാണ് നമ്മൾ ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ വർക്ക് നടക്കുന്നത്. ഷാഫ്റ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്ലാഞ്ചസ്, വൺ ഓഫ് വിച്ച് ഈസ് ഫിക്സഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഷാഫ്റ്റ്, ടു ഫ്ലാഞ്ചസ് ബീയിങ് ബോൾട്ടഡ് ടുഗദർ വിത്ത് എ റിംഗ് ഓഫ് ബോൾട്ട്സ് ടു കംപ്ലീറ്റ് ദ ഡ്രൈവ്. രണ്ട് ഫ്ലാഞ്ചസ് വന്നിരിക്കുന്നു, ഷാഫ്റ്റിൽ നിന്ന് ഫ്ലാഞ്ചസ് വന്നിരിക്കുന്നു. ഫ്ലാഞ്ചസിൽ ബോൾട്ട് ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഫ്ലാഞ്ചഡ് കപ്ലിംഗിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. മിസലൈൻമെൻ്റ് മറ്റ് കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അതാണ് പറഞ്ഞ റിജിഡ് കപ്ലിംഗിൽ തന്നെ വരുന്ന ഫ്ലാഞ്ചഡ് കപ്ലിംഗ് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു ഫിഗറും കൂടെ കൊടുത്തിരിക്കുന്നു. രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ഹബ്ബ് വന്നിരിക്കുന്നു, ഫ്ലാഞ്ച് വന്നിരിക്കുന്നു. ഫ്ലാഞ്ചിൽ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം തന്നെ പറയുന്നത് മഫ് കപ്ലിംഗ്. ആ ഫിഗർ ഒന്ന് നോക്കുക. രണ്ട് ഹാഫ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് പാർട്ടുകൾ അതിൽ ബോർ ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ലോങ് സിലിണ്ട്രിക്കൽ ബോർഡ് ആൻഡ് കീ ടു ഫിറ്റ് ഓവർ ബോത്ത് ദ ഷാഫ്റ്റ്. രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു സിലിണ്ട്രിക്കൽ കേസാണ്. ആ കേസിനെ നമ്മൾ ബോർ ചെയ്തിട്ട് കീ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഷാഫ്റ്റ് വരും, ഷാഫ്റ്റുകൾ വരും. ഷാഫ്റ്റിൻ്റെ പുറത്ത് രണ്ട് സ്പ്ലിറ്റായിട്ട് രണ്ട് ഹാഫ്സ് ആയിട്ട് പുറത്ത് ഒരു സ്ലീവ് വരുന്നു. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിൽ വലിയൊരു സിലിണ്ട്രിക്കൽ കേസിംഗ് ആണ്. ഇതിനെ നമ്മൾ ബോർ ചെയ്തിരിക്കുന്നു, കീ ചെയ്തിരിക്കുന്നു. ദീസ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ ടോർക്ക് അറ്റ് ഹൈ സ്പീഡ്. ഹൈ സ്പീഡിൽ ഹൈ ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മഫ് കപ്ലിംഗ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് ഹാഫ്സ് ആയിട്ട് വരുന്നു, ഒരു ലോങ് സിലിണ്ട്രിക്കൽ കേസിംഗ് ആണ്. നമ്മളത് ബോർ ചെയ്തിട്ട് കീ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഷാഫ്സ് വരുന്നു, അതിൻ്റെ പുറത്ത് നമ്മൾ രണ്ട് ഹാഫ്സ് എന്ന് പറഞ്ഞ പോലെ ഈ സ്ലീവ് വന്നിട്ടാണ് നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഹൈ സ്പീഡിലും ഹൈ ടോർക്കിലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മഫ് കപ്ലിംഗ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു സ്പൈഡർ കപ്ലിംഗ്. സ്പൈഡർ കപ്ലിംഗ് ആ ഫിഗർ നോക്കുക. ആ ഫിഗറിൽ തന്നെ അതിലൊരു മൂന്ന് പാർട്ട് കാണിച്ചിട്ടുണ്ടല്ലേ, മൂന്ന് പാർട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൂന്ന് ലക്സ് വരുന്നത്, അത് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന അതിനെ നമ്മൾ ലക്സ് എന്ന് പറയും. മൂന്ന് ലക്സ് വരുന്ന ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനത്തെ രണ്ടെണ്ണവും നടുക്ക് വന്നിരിക്കുന്ന ഒരു ആറ് ലക്സ് വരുന്ന ഒരു റബ്ബർ സ്പൈഡറും കൊടുത്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്പൈഡർ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ മൂന്ന് ലക്സ് വന്നിരിക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് ലക്സ് വന്നിരിക്കുന്നു. ഇത് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും ഇത് നമ്മൾ ചെയ്തിരിക്കുക. മേറ്റ് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും പ്രോപ്പറായിട്ട് ഇത് നമ്മൾ ചെയ്തിരിക്കുക. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റബ്ബർ സ്പൈഡർ വന്നിട്ടാണ് ഇത് ഒറ്റ പാർട്ടായിട്ട് നമ്മൾ മെർജ് ചെയ്ത് നിർത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത്. ദിസ് ഡ്രൈവ് ഈസ് ബൈ ദ ലക്സ് ട്രാൻസ്മിറ്റിംഗ് ദ ടോർക്ക് ത്രൂ ദ റബ്ബർ സ്പൈഡർ സ്പേസർ. ഇടയ്ക്ക് വരുന്ന റബ്ബർ സ്പൈഡർ സ്പേസർ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ലോ പവർ ഡ്രൈവ്സിലാണ് ഇത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുകയൊക്കെയാണ് നമ്മൾ സ്പൈഡർ കപ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ നോക്കാം. വീഡിയോ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഒരു സ്പൈഡർ കപ്ലിംഗിൻ്റെ ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. മൂന്നും കൂടെ ചേർന്ന് രണ്ട് പാർട്ടും അതിനെന്താ അടുക്ക് വരുന്ന സ്പൈഡർ സ്പേസറും കൂടെ ചേർന്ന് ഒരൊറ്റ പാർട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞ റബ്ബർ സ്പേസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പോർഷനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലുമാണ് മേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള കപ്ലിംഗ് പാർട്സ് വരുന്നത്. നമുക്കിതിൻ്റെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു മൂന്ന് ലക്സ് വരുന്ന രണ്ട് സ്പേസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ റബ്ബർ സ്പേസേഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഒരു സിമ്പിൾ വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ
ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഒരു സ്പൈഡർ കപ്ലിംഗിന്റെ ഒരു സിമ്പിൾ വർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ലക്സ് വന്നിരിക്കുന്നു കപ്ലിംഗ് പാർട്സിൽ ലക്സ് ഉണ്ടായിട്ടുണ്ട് ആ ലക്സിന്റെ ഇടയിൽ സ്പൈഡർ സ്പേസർ വന്നിരിക്കുന്നു ഇത് മൂന്നും കൂടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ലോ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് കപ്ലിംഗിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് കപ്ലിംഗ് ദീസ് ഹാവ് ടു ഹാവ്സ് രണ്ട് സെക്ഷൻസ് കാണും ബോത്ത് ദ ഹാവ്സ് ഹാവ് വെയിൻസ് വിത്ത് എ ഹൗസിംഗ് കണ്ടെയ്നിങ് വിസ്കസ് ഫ്ലൂയിഡ് വിച്ച് റൊട്ടേറ്റ്സ് ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു ഷാഫ്റ്റ് ഒരു സൈഡ് ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ നിന്ന് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഉപയോഗിച്ച് വിസ്കസ് ഫ്ലൂയിഡ് വഴി അവിടെ നിന്ന് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഉപയോഗിച്ച് അടുത്ത സൈഡിലോട്ട് സെക്കൻഡറി ഷാഫ്റ്റിലോട്ടും ഇതിൻ്റെ റൊട്ടേഷൻ ഡ്രൈവ് എത്തുന്നു ആ രീതിയിലുള്ള ഒരു കപ്ലിംഗ് ആണ് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലൂയിഡ് കപ്ലിംഗിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയും ഒരു ചെറിയ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ഐഡിയ എന്താണ് നമുക്ക് ആദ്യം നോക്കാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ഐഡിയയിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഫാൻസ് രണ്ട് ടേബിൾ ഫാൻസ് സൈഡ് ബൈ സൈഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു ഓക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ ഫാൻ എന്ന് പറയുന്നത് നമ്മൾ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ലെഫ്റ്റ് സൈഡിലുള്ളത് ടേബിൾ ഫാൻ നമ്മൾ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു മറ്റേത് നമ്മൾ ടേബിൾ ഫാനുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കറങ്ങാൻ നേരത്ത് അതിൻ്റെ റൊട്ടേഷനിലെ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അടുത്തതിലും രണ്ടാമത്തെ ഫാനും റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നിൽ നിന്നുള്ള ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്ത് അടുത്ത ഫാനും റൊട്ടേറ്റ് ചെയ്ത് അവിടെ നമുക്ക് ഡ്രൈവ് ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല ഇലക്ട്രിക്കൽ പവറുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ സിമ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫ്ലൂയിഡ് കപ്ലിംഗിലോട്ട് വരുന്നതെന്ന് നോക്കാം ആ കേസിംഗിൽ വന്നിരിക്കുന്നു കേസിംഗിൽ രണ്ട് സൈഡ് രണ്ട് സെഷൻസ് ഉണ്ട് രണ്ട് സെഷൻസിലും ആ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ രണ്ട് സെഷൻസും വന്നിരിക്കുന്നത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്തെ അതിൽ നിന്നുള്ള മോഷൻ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ സൈഡിലും സെക്കൻഡറി സ്റ്റേജിലും നമുക്ക് റൊട്ടേഷൻ ഡ്രൈവ് നമുക്ക് കിട്ടുന്നു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഫോഴ്സ് മോഷൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി സ്റ്റേജിൽ നമുക്ക് ഡ്രൈവ് കിട്ടുന്നു ആ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് ആ രീതിയിലാണ് ഫ്ലൂയിഡ് കപ്ലിംഗിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ നോക്കാം എന്താണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് സൈഡിലെ കേസിംഗിൽ വെയിൻസ് ഉണ്ട് ആ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്തെ വിസ്കസ് ഫ്ലൂയിഡും മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആ വിസ്കസ് ഫ്ലൂയിഡിൽ നിന്ന് മോഷൻ ഉൾക്കൊണ്ട് നമ്മുടെ സെക്കൻഡറി സ്പേസ് നമ്മൾക്ക് റൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മൾ ഫ്ലൂയിഡ് കപ്ലിംഗിൻ്റെ കാര്യം പറഞ്ഞത് ഒരു സൈഡിൽ നിന്നുണ്ടാകുന്ന മോഷൻ സെക്കൻഡറി സ്റ്റേജിലോട്ട് നമുക്ക് അതിൻ്റെ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവ് ഇൻഡ്യൂസ് ചെയ്തപ്പെട്ടിട്ട് സെക്കൻഡ് സൈഡിൽ നമുക്ക് വർക്കിംഗ് നടക്കുന്നു അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ദിസ് ഓൾവേസ് പ്രൊവൈഡ് സോഫ്റ്റ് സ്റ്റാർട്ട് ഒരു ക്വിക്ക് സ്റ്റാർട്ട് നമുക്ക് ഇതിൽ കിട്ടില്ല ഫ്ലൂയിഡ് നിങ്ങൾ കണ്ടു ആ എക്സാമ്പിൾ കാണിച്ചപ്പോഴാണെങ്കിലും അതിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ടു നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഇതിൽ കിട്ടത്തില്ല ഒന്നിൽ നിന്ന് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്ത് വേണം സെക്കൻഡ് റൺ ചെയ്യാനായിട്ട് അപ്പം സോ ഇത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് സോഫ്റ്റ് സ്റ്റാർട്ട് ആയിരിക്കും നമ്മുടെ ഫ്ലൂയിഡ് കപ്ലിംഗ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അടുത്ത പറഞ്ഞിരിക്കുന്നു അടുത്ത കപ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു യൂണിവേഴ്സൽ കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്ലിങ്സ് നിങ്ങൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ളൊരു കപ്ലിങ്സ് ആണ് നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്ലിങ്സ് ആണ് ഓട്ടോമൊബൈൽസിൻ്റെ പ്രൊപ്പലർസിലും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുന്നത് പ്രൊപ്പലർ ഷാഫ്റ്റ് ടു പീസ് ത്രീ പീസ് ടൈപ്പിലുള്ള പ്രൊപ്പലർ ഷാഫ്റ്റുകൾ വരുന്നുണ്ട് അതിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്ലിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ കൂടിയ ആംഗിളിൽ നമ്മൾ പവർ ട്രാൻസ്മിഷൻ നടക്കും കൂടിയ ആംഗിളിൽ ഷാഫ്റ്റുകൾ വന്നാൽ പോലും പവർ ട്രാൻസ്മിഷൻ സാധ്യമാക്കുന്നത് നമ്മുടെ യൂണിവേഴ്സൽ കപ്ലിങ്ങുകളാണ് ദിസ് അലൗസ് എ ലാർജ് ആംഗിൾ ബിറ്റ്വീൻ ഡ്രൈവ് ഹാവ്സ് ഒരു 20 to 30 degrees വരെ ആംഗിളിൽ നമുക്ക് പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടി നമ്മുടെ യൂണിവേഴ്സൽ കപ്ലിംഗ് കൊണ്ട് നമുക്ക് സാധ്യമാണ് ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ രണ്ട് സെഷനിലും രണ്ട് യോക്സ് വരുന്നുണ്ട് രണ്ട് യോക്സിനെ തമ്മിൽ നമ്മൾ ട്രോണിയൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു എന്നിട്ട് കീ ചെയ്തിരിക്കുകയാണ് പിന്നെ ഉപയോഗിച്ച് നമ്മൾ കീ ചെയ്തിരിക്കുകയാണ് ഈ രീതിയിലാണ് യൂണിവേഴ്സൽ കപ്ലിംഗിൽ വർക്ക് നടക്കുന്നത് യൂണിവേഴ്സൽ കപ്ലിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാഹനങ്ങളിലൊക്കെ കാണുന്ന കാര്യം തന്നെയാണ് പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി എങ്ങനെയാണ് ഡ്രൈവ് നടക്കുന്നത് അവിടെ ആ പ്രൊപ്പലേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷന് നമ്മൾ പറയുന്നതാണ് ആ കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതും ഓട്ടോമൊബൈൽസിലാണ് നമ്മൾ യൂണിവേഴ്സൽ കപ്ലിംഗ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം കപ്ലിങ്ങിൻ്റെ കാര്യത്തിൽ കപ്ലിംഗ് ചെറിയൊരു പോർഷനായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കപ്ലിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കപ്ലിംഗ് എന്താണ് കപ്ലിങ്ങിൻ്റെ പർപ്പസ് എന്താണ്
കപ്ലിംഗ് ഏതൊക്കെ ടൈപ്പ് കപ്ലിംഗ് ഉണ്ട് ആ കപ്ലിംഗിൽ മഫ് കപ്ലിംഗ് സ്പൈഡർ കപ്ലിംഗ് ഫ്ലൂയിഡ് കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്ലിംഗ് ഇത്രയും കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫ്ലാഞ്ചഡ് കപ്ലിംഗിൻ്റെ കാര്യവും കൂടെ പറഞ്ഞായിരുന്നു ഫ്ലാഞ്ചഡ് കപ്ലിംഗിൻ്റെ ഫിഗറും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കുമാണ് കപ്ലിംഗ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ കപ്ലിംഗ്സിൽ ഷാഫ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കീസിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഏതൊക്കെ തരത്തിലുള്ള കീസാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഇതിൻ്റെ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് പവർ ട്രാൻസ്മിഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗിയറാണ് ഗിയറുകളെ കുറിച്ചാണ് ഏതൊക്കെ തരത്തിലുള്ള ഗിയറുകൾ യൂസ് ചെയ്യുന്നു അവയുടെ ആപ്ലിക്കേഷൻ എന്താണ് അതിൻ്റെ ടെർമിനോളജീസ് ഗിയർ ടെർമിനോളജീസ് ഡ്രോയിങ്ങിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗിയർ ടെർമിനോളജീസ് ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗിയേഴ്സിനെ കുറിച്ചാണ് അത് നിങ്ങളുടെ ട്രേഡ് തിയറിയിലും ട്രേഡ് ഡ്രോയിങ്ങിലും വരുന്ന ഒരു പോർഷനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക ക്ലിയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു